ശരി, നമുക്കെന്നാല് നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു ജോസ്ന, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന്? ഒരു ഗ്ലാസ് കപ്പലണ്ടി. ഇത് പച്ചക്കപ്പലണ്ടി ആണല്ലോ, പച്ചക്കപ്പലണ്ടി ഫ്രൈ ആക്കണം. ഇത് ഫ്രൈ ആക്കണം. ഈ ഒരു കപ്പലണ്ടി, ഈ ഒരു ഗ്ലാസ്, ഇതായത് ഞങ്ങളുടെ അളവാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ ഈ ഒരു കപ്പിൽ ഞങ്ങൾ ഒരു ഗ്ലാസ്, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേണ്ടത് ശർക്കര, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടണ മറ്റേ ബ്ലാക്ക് കളറിലെ ഉണ്ട ശർക്കര നമ്മൾ പറയുമല്ലോ, ആ ശർക്കരയാണ് ഞങ്ങൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മുക്കാൽ ഗ്ലാസ്, ഈ ഇത് ഇത്രയും വരെ കാണിച്ച ജ്യൂസ്റ്റ ഈ ഒരു അത്രയും വരെ ക്രഷ് ചെയ്ത് വെച്ചത് ഒരു മുക്കാൽ ഭാഗം ഈ ഗ്ലാസിന്റെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ ഒന്ന് ഗ്യാസ് നമുക്ക് ഓൺ ആക്കാം. തവി എടുത്തു. ഇനി നമ്മൾ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ. ഇല്ലല്ലേ. ആ തീ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഈ കപ്പലണ്ടിയുടെ തൊലി അങ്ങ് കറുത്തു. അപ്പൊ ഏകദേശം നമ്മുടെ കപ്പലണ്ടി നല്ലോണം മൂത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒന്നിന് ചെറുതായിട്ട് ഒരു സൗണ്ട് കേൾക്കും, അല്ലെന്നുണ്ടെങ്കിൽ ദേ ജസ്റ്റ് ദേ ഒന്ന് എടുത്ത് കാണിച്ചാൽ സ്കിൻ ഇങ്ങനെ അത് പീലായിട്ട് വരും. ആ സ്കിൻ ഇങ്ങനെ പീലായിട്ട് വരും. അപ്പൊ നമുക്കറിയാം അത് നല്ലോണം മൂത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുണ്ടത്. അപ്പം ഇത് നമുക്ക് തീ ഓക്കെ അല്ലേ, തണുക്കാൻ വേണ്ടി വെക്കാം. തണുക്കാൻ വെക്കണം അല്ലേ. അതിനുശേഷം മാത്രം ആ സമയത്ത് നമുക്ക് തണുക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ മതി, നമുക്ക് ഇറക്കാം അല്ലേ. അപ്പൊ നമ്മളത് മാറ്റിയിട്ടുണ്ട്, തണുത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മളടുത്തത് ശർക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇതിന്റെ ഒരു മുക്കാൽ കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പൊ തീ കത്തിച്ചു. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതും ഏകദേശം ഒരു കാൽ കപ്പ് മതി അല്ലേ. ഫസ്റ്റ് നമ്മളൊരു കാൽ കപ്പ് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇത് കുറച്ചുകൂടെ, ഇത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് തീയിൽ വെച്ചിട്ട്, അതായത് ആക്ച്വലി ഇതിന്റെ ഒരു പരുവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവാണ് എങ്കിലും നമ്മൾ കപ്പലണ്ടി കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ കപ്പലണ്ടിയിൽ ഈ ഇതെല്ലാം കൂടെ നല്ലോണം പിടിക്കത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ ഒന്ന് ചെറിയൊരു സിമ്മയിലിട്ടിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് അതൊന്നും നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒരു സ്റ്റിക്കി രൂപത്തിലാക്കി എടുക്കണം. ചെറിയ സിമ്മേലെ ഇടാവുള്ളൂ, നമ്മൾ അത് കൂടുതൽ തീയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലോണം ഇതായിട്ട് വരും. ഏകദേശം ഒരു സ്റ്റിക്കി പരുവാകുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ശർക്കര എന്തുമാത്രം സ്റ്റിക്കി ആയിട്ടുണ്ടോന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ബൗളില് കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഈ ശർക്കര കുറച്ച് എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഒരിട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ അകത്ത് തന്നെ കിടക്കും, പക്ഷെ സ്റ്റിക്കി ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് വെള്ളമായിട്ട് നല്ലോണം മിക്സ് ആയും. നമുക്ക് നോക്കാം ഇത് സ്റ്റിക്കി ആയോ ഇല്ലേന്ന്. ആ ഇല്ല, കണ്ടില്ലേ, അത് ചെറുതായിട്ടായി വരുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ടും നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ ഇതുവരെ ആയിട്ടില്ല. അപ്പൊ സോ നമുക്കത് കുറച്ചുകൂടെ സ്റ്റിക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ ജോസ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ഇതിന്റെ ശർക്കരയുടെ പരുവായി വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം സ്റ്റിക്കി ആയോ എന്ന്. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അതെ, ഇതുപോലെ തന്നെ വരണം. അപ്പൊ ഇതിപ്പോ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതുണ്ട് നല്ലോണം ജസ്റ്റ് ഒരു പണ്ട് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ശർക്കര മിഠായി എന്ന് പറഞ്ഞൊരു, ഇങ്ങനെ ഇതുപോലെ ഈ ശർക്കരയുടെ ഒരു മിഠായി. ഏകദേശം ആ ഒരു കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട്, നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇണ്ട് നമ്മളിത് ഇതുപോലെ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കണം, അതാകുമ്പോൾ കറക്റ്റ് പരുവാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കിയുള്ള പരിപാടി. അതുപോലെ തന്നെ ആ സമയത്ത് ഇപ്പൊ ഞാനും ജോസിനും ഇത് വിടുന്ന ചെയ്യുന്ന സമയത്ത് നമ്മുടെ മഞ്ജുവും അനുവും കൂടെ ഈ കപ്പലണ്ടിയുടെ തൊള്ളി മുഴുവൻ കളഞ്ഞിട്ട് അവർ നല്ല കുട്ടി
അത്തപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലോണം നല്ല പണിയുള്ള പരിപാടിയാണ് കേട്ടോ, ഈ തക്കപ്പള്ളിയുടെ തൊലി കളഞ്ഞിട്ട് ഇത് ഇടുന്നത്. അപ്പം നമുക്ക് ബാക്കി എന്നാ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇനി പതുക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് 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 വീതം അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ ഈ ഒരു പരുവത്തിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിപ്പോ ഇത് ചെറിയ ചൂടുണ്ട്, ആക്ച്വലി ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒരു നൈഫ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അതായത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക, അതായത് നമുക്ക് ഏതൊക്കെ എത്ര രീതിക്ക് വേണമെന്നുള്ളത് ജസ്റ്റ് ഒരു ഇതിട്ട് കൊടുക്കുക, എന്നെങ്കിൽ മാത്രമേ നമുക്കത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇപ്പം ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ പൊടിഞ്ഞു പോയായിരുന്നു, കാരണം ആക്ച്വലി ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് കുറച്ച് എനിക്ക് ഒന്ന് ഒരു 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 10% കൂടുതൽ സ്റ്റിക്ക് ആയിപ്പോയി. അപ്പോൾ അതൊന്ന് ജോയിൻ്റ് ആവാനായിട്ട് കുറച്ച് ഇതായിപ്പോയി. പക്ഷേ ആക്ച്വലി ഇത് സംഭവം ടേസ്റ്റിയാണ്, ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തത്. അത് ഇത് സെറ്റാ വെക്കുന്ന സമയത്തെ മഞ്ജുവനും നല്ലോണം കഴിച്ചായിരുന്നു കേട്ടോ, പൊടിഞ്ഞത് മുഴുവൻ അവർ കഴിച്ചായിരുന്നു. പക്ഷേ ഇതിപ്പം കുഴപ്പമില്ല, ഒരുവിധം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഈ ചെയ്യുന്ന സമയത്തിൽ ഈ വീഡിയോ ചെയ്യുന്ന അതായത് ഈ ഈ സാധനം ഉണ്ടാക്കുന്ന സമയത്തിൽ വീഡിയോയും കൂടെ എടുത്തപ്പോഴത്തേക്കും കുറച്ച് മിസ്റ്റേക്സ് വന്നു, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു പ്രശ്നം വന്നത്. അല്ലേ ജോസ്ന, നിനക്ക് എന്നാ പറയാനുള്ള അതിൻ്റെ? നമ്മൾ ആ ഫ്ലെയിം ഇച്ചിരി കൂടിപ്പോയി ലാസ്റ്റ് വീഡിയോ, ലാസ്റ്റ് ഫ്ലെയിം കൂടിപ്പോയി. പക്ഷെ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കപ്പലിൻ്റെ കൂട്ടായി ചെയ്യും, അപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ആക്ച്വലി ഇത് സംഭവം ടേസ്റ്റ് ആണ്, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു, അത് ദിവസമില്ല കൊള്ളാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Bye-bye.